ദക്ഷിണ കൊറിയയെ തകർക്കാൻ ആണവശേഷിയുള്ള സൂപ്പർ ലാച്ച് തൊടുത്ത് കിമ്മിന്റെ അടുത്ത പരീക്ഷണം. പദ്ധതി വിജയിച്ചാൽ ലോകരാജ്യങ്ങളാകെ വിറയ്ക്കും. കിം ജോങ് ഉൻ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിനെ ലക്ഷ്യം വെക്കാൻ രൂപകൽപ്പന ചെയ്തത് ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചറുകളുടെ ആണവശേഷിയുള്ള സൂപ്പർ ലാർജ്. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ തന്റെ യുദ്ധ പ്രതിരോധം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത കിം ജോങ് ഉൻ. ഉത്തരകൊറിയ അതിന്റെ കിഴക്കൻ തീരത്തെ വെള്ളത്തിലേക്ക് ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് കണ്ടെത്തിയതായി ദക്ഷിണ കൊറിയയും ജപ്പാനും പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമാണ് പ്രാദേശിക സംഘർഷങ്ങൾ ഉയർത്തിയ ആയുധ പ്രദർശനങ്ങളുടെ ഒരു നിര കൂടിയത്. ഇത് ഉത്തരകൊറിയയുടെ വലിയ പീരങ്കി റോക്കറ്റുകളും പീരങ്കി സംവിധാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും തമ്മിലുള്ള അതിരുകൾ മങ്ങിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. കാരണം അവയ്ക്ക് സ്വന്തം ത്രസ്റ്റ് സൃഷ്ടിക്കാനും ഡെലിവറി സമയത്ത് നയിക്കാനും കഴിയും. മാർച്ച് 18 പരീക്ഷിച്ച 600 mm മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളിൽ ചിലത് തന്ത്രപരമായ ന്യൂക്ലിയർ വാർഹെഡുകൾ നൽകാൻ കഴിവുള്ളവയാണെന്ന് നോർത്ത് വിശേഷിപ്പിച്ചു. ഫോട്ടോകളിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിക്ഷേപണങ്ങൾ ഉത്തരകൊറിയ നടത്തിയതായി വിലയിരുത്തുന്നെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മാർച്ച് 19 പറഞ്ഞു. തിങ്കളാഴ്ച പരീക്ഷിച്ച ഉത്തരകൊറിയൻ ആയുധ സംവിധാനത്തെ അതിന്റെ സവിശേഷതകളും ശേഷിയും കണക്കിലെടുത്ത ബാലിസ്റ്റിക് മിസൈലാണ് ദക്ഷിണ കൊറിയ തരം തിരിക്കുന്നതെന്ന് ഡെപ്യൂട്ടി JCS വക്താവ് ലഫ്റ്റനന്റ് കേണൽ ലീ ചാങ് ഹൂൻ പറഞ്ഞു. ഉത്തരകൊറിയൻ സൈന്യത്തിന്റെ ഒരു പരീക്ഷണത്തിൽ ഒരു പീരങ്കിഷൽ പൊട്ടിത്തെറിച്ചതായി KCNA പറഞ്ഞു. ശത്രു ലക്ഷ്യത്തിന് മുകളിലൂടെ ആണവായുധം എങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് റിഹേഴ്സൽ ചെയ്യാനാണോ ഈ പരീക്ഷണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടില്ല. കൊറിയൻ പെനിൻസുലയിൽ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സിയോളിനെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളതായി കരുതപ്പെടുന്ന തന്റെ ആയുധ ശേഖരത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് കിം 600 mm മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകളെ വിളിച്ചത്. ഒരു സായുധ സംഘടനവും യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടാൽ അവർക്കൊരിക്കലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കളിൽ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് കിം പറഞ്ഞു. ശത്രുവിന്റെ തലസ്ഥാനവും അതിന്റെ സൈനിക സേനയുടെ ഘടനയും തകർക്കുന്നതിലൂടെ നിരന്തരമായ തികഞ്ഞ തയ്യാറെടുപ്പോടെ യുദ്ധത്തിന് സാധ്യത തടയുന്നതിനും അടിച്ചമർത്തുന്നതിനും ഉള്ള അവരുടെ ദൗത്യങ്ങൾ കൂടുതൽ സമഗ്രമായി നിറവേറ്റാൻ അദ്ദേഹം തന്റെ സൈന്യത്തോട് ആഹ്വാനം ചെയ്തു. ഉത്തരകൊറിയയുടെ വർദ്ധിച്ചു വരുന്ന ആണവ ഭീഷണികൾക്കെതിരെ ദക്ഷിണ കൊറിയയും അമേരിക്കയും തങ്ങളുടെ പ്രതികരണ ശേഷി ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് ദക്ഷിണ കൊറിയൻ ഡെപ്യൂട്ടി വക്താവ് മിസ്റ്റർ ലീ പറഞ്ഞു. അധിനിവേശ റിഹേഴ്സലായി ഉത്തരകൊറിയ ചിത്രീകരിക്കുന്ന ഏറ്റവും പുതിയ ദക്ഷിണ കൊറിയൻ US സംയുക്ത സൈനിക അഭ്യാസങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഉത്തരകൊറിയയുടെ വിക്ഷേപണം. മാർച്ച് 18 ഒരു ജനാധിപത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ഉത്തരകൊറിയൻ ഭീഷണിയെക്കുറിച്ച് ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്ത US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സിയോൾ സന്ദർശിച്ച് വിക്ഷേപണങ്ങൾ സമയബന്ധിതമായി നടത്തിയുവെന്ന് വ്യക്തമല്ല. മിസൈലുകളുടെയും മറ്റ് ആയുധങ്ങളുടെയും പരീക്ഷണം ത്വരിതപ്പെടുത്തുന്നതിന് മിസ്റ്റർ കിം റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ ശ്രദ്ധാകേന്ദ്രമായി ഉപയോഗിച്ചതിന് ശേഷം 2022 മുതൽ കൊറിയൻ പെനിൻസുലയിൽ പിരിമുറുക്കം ഉയരുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ദക്ഷിണ കൊറിയയും ജപ്പാനെ ഉൾപ്പെടുത്തി സംയുക്ത പരിശീലനവും ത്രിരാഷ്ട്ര അഭ്യാസങ്ങളും വിപുലീകരിച്ച് തന്ത്രപ്രധാനമായ US ആസ്തികൾക്ക് ചുറ്റും നിർമ്മിച്ച തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. അമേരിക്കയിലും ദക്ഷിണ കൊറിയയിലും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഉത്തരകൊറിയ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ആശങ്കയുമുണ്ട്.